നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലെ നീന്തൽ കുളത്തിനായി 31,92,360 രൂപ ചിലവിട്ടെന്ന സംസ്ഥാന സർക്കാർ. ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂളിനായി ലക്ഷങ്ങൾ ചിലവഴിച്ചതായുള്ള കണക്കുകൾ പുറത്തു വന്നത്. തിരുവനന്തപുരം അമരവിള സ്വദേശിയായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ നൽകിയ അപേക്ഷയിലാണ് ടൂറിസം ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചത്. വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് 2 തവണയായി 6 ലക്ഷത്തോളം രൂപയും ചിലവിട്ടു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതും നാശാവസ്ഥയിലുമായ കുളമാണ് പുനരുദ്ധാരണം നടത്തി നന്നാക്കിയെടുത്തതെന്നാണ് ടൂറിസം ഡയറക്ടറേറ്റ് നൽകിയ വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളത്തിന്റെ നവീകരണത്തിനായി 18 ലക്ഷം രൂപയും സ്വിമ്മിംഗ് പൂൾ മേൽക്കൂരയുടെ ട്രസ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി 7.92 ലക്ഷം രൂപയും ചെലവായി. കൂടാതെ വാർഷിക മെയിന്റനൻസിനായി 2.28 ലക്ഷം രൂപയും 3.64 ലക്ഷം രൂപയും ചിലവഴിച്ചു. 2016 മെയ് മുതൽ നീന്തൽ കുളത്തിനായി ചിലവാക്കിയ തുകയാണിതെന്ന് അഭിഭാഷകൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നീന്തൽ കുളത്തിന് ചിലവഴിച്ച തുകയുടെ വിശദാംശങ്ങളെ കുറിച്ച് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോട് പലതവണ ചോദ്യം ഉന്നയിച്ചെങ്കിലും മറുപടി തരാതെ ഒഴിഞ്ഞുമാറിയെന്ന് അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ ആരോപിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കും ഔദ്യോഗിക വസതിയിലെ ചിലവുകൾക്കുമായി ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നതെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന് 42.50 ലക്ഷം, ലിഫ്റ്റിന് 25.50 ലക്ഷവും അനുവദിച്ചിരുന്നു. പുതിയ കിയ കാർണിവലിന് പുറമെ മുഖ്യമന്ത്രിക്ക് ഡൽഹിയിലും കണ്ണൂരിലും സഞ്ചരിക്കാൻ കനത്ത സുരക്ഷാ സൗകര്യമുള്ള കാർ വാങ്ങിയിരുന്നു. 28 കാറുകളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യാൻ മാത്രം എന്ത് സുരക്ഷാ ഭീഷണിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ളത് മനസ്സിലാവുന്നില്ല. ആംബുലൻസും പോലീസ് സന്നാഹങ്ങളുമായി മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ ജനങ്ങൾ പൊരിവെയിലത്ത് കാത്തുകിടക്കുന്നത് സംസ്ഥാനത്തെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ്. നിങ്ങളെ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി എന്ന് വിളിക്കേണ്ടത്? ഉത്തരമുണ്ടോ?